بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وصحبه أجمعين. أما بعد، മഹാരഥന്മാരെ വായിച്ചു കൊണ്ടുള്ള നമ്മുടെ പരമ്പര രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുകയാണല്ലോ. പുണ്യമേറിയ ഈ മദീനയിലൂടെ വാഹനപ്പുറത്ത് സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന വിസ്തൃതമായ ഒരു വാക്യം വിശ്വാസി ലോകത്തിൻ്റെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്നുണ്ടാവും. ആരുടേതാണെന്നല്ലേ ഈ വാചകം? 40 വർഷം മദീനയിൽ ദിർസ് നടത്തുകയും 60 വർഷം മദീനയിൽ ഖാദിയായി സേവനം ചെയ്യുകയും ഒരിക്കൽ പോലും വുളൂഇലല്ലാതെ ഹദീസ് പറയുന്നതിനെ സൂക്ഷിക്കുകയും ലോകത്ത് മുഴുവനും വിജ്ഞാനത്തിൻ്റെ പ്രഭാകരണങ്ങൾ പകർന്നുകൊടുക്കുകയും ചെയ്ത മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെയാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത്. ഇമാമു ദാരുൽ ഹിജ്റ, ഇമാമുൽ മദീന എന്നെല്ലാം നാമങ്ങളിൽ വിശ്രുതരായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹിജ്റ 93 മദീനയിലാണ് പിറവിയെടുക്കുന്നത്. പരമ്പരാഗതമായി ഹദീസ് വിജ്ഞാനികളിൽ നിന്ന് കടന്നു വന്ന കുടുംബത്തിൽ അനസ് എന്ന് വിശ്രുതരായ പണ്ഡിതശ്രേഷ്ഠരുടെ മകനായി ജനിച്ച ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിലെ ഒരു സംഭവം മഹാനവറുകളെ കൂടുതൽ വിജ്ഞനാക്കാൻ പ്രചോദനം നൽകുകയാണ്. കുഞ്ഞുപ്രായത്തിൽ സഹോദരനോടൊപ്പം നിൽക്കുമ്പോൾ പിതാവിൻ്റെ ഒരു ചോദ്യം സഹോദരൻ കൃത്യമായി ഉത്തരം നൽകി. മാലിക്കിന് ഉത്തരം നൽകാനായില്ല. ഉപ്പ പറഞ്ഞു, നീ ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞൊക്കെ നടന്നോളൂ, ഇതാ കണ്ടില്ലേ നിന്റെ സഹോദരൻ നദർ ഉത്തരം പറയുന്നത്. ഇമാം മാലിക് അവറുകളുടെ മനസ്സിലേക്ക് ഇതാഴ്ന്നു പതിച്ചു. മഹാനവറുകൾ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ഉമ്മ തലപ്പാവണിയിച്ച് മസ്ജിദുന്നബവിയിലെ വൈജ്ഞാനിക സദസ്സിലേക്ക് അനുഗ്രഹ ചുംബനങ്ങൾ നൽകി പറഞ്ഞുവിട്ടു. ആ യാത്ര ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകാനുള്ള ഒരു മഹനീയമായ സഞ്ചാരമായിരുന്നു. ഇബിൻ ഹുർമുസ് എന്ന മഹനീയനായ പണ്ഡിത സാന്നിധ്യത്തിൽ നിരന്തരമായ വൈജ്ഞാനിക സമാഹരണത്തിന് വേണ്ടി മഹാനവറുകൾ കഴിച്ചുകൂട്ടി. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഗുരുവര്യരുടെ മക്കൾക്ക് വേണ്ടി കുറച്ച് കാരക്കകൾ കയ്യിൽ കരുതുമായിരുന്നു. ആ മക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ആര് വന്ന് ഉപ്പയെ അന്വേഷിച്ചാലും ഉപ്പ ഒരു ജോലിയിൽ വ്യാപൃതനാണ് എന്ന് നിങ്ങൾ മറുപടി പറയണം. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് കാരക്ക കൊണ്ടു തരുന്നത്. രാവിലെ വീട്ടിലെത്തിയാൽ ഇരുട്ടുവോളം ഗുരുവര്യരോടൊപ്പം അറിവുകൾ പകർന്നെടുക്കുകയും കുഞ്ഞുപ്രായത്തിൽ തന്നെ ഹാഫിളാവുകയും ഹദീസ് പഠിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. മസ്ജിദുന്നബവിയിൽ നിറഞ്ഞു നിന്ന പണ്ഡിത കേസരികളിൽ നിന്ന് വ്യത്യസ്തമായ വിജ്ഞാനങ്ങൾ മഹാനവറുകൾ പകർന്നെടുത്തു. ഹദീസ് വിജ്ഞാനത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുകയും വിശ്വവിസ്തൃതമായ മുവത്തഖ് എന്ന ലോകത്തറിയപ്പെടുന്ന ആദ്യത്തെ സമഗ്ര ഹദീസ് ഗ്രന്ഥത്തിൻ്റെ സമാഹർത്താവായി മാറുകയും ചെയ്തു. മദീനയിൽ വിശ്രമിക്കുന്ന ലോകഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ
മഹാനവറുകൾക്ക് മനസ്സുണ്ടായില്ല. വേറെ ഏത് ദേശത്തേക്കുമുള്ള സഞ്ചാരത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. വിജ്ഞന്മാരായ പണ്ഡിതകേസരികളോടൊപ്പം രാപ്പകലുകൾ മദീനയിൽ തന്നെ ചെലവഴിച്ചു. അറിവിൻ്റെ ഉന്നതിയിലെത്തിയ മഹാനവറുകൾ 17 വയസ്സിൽ തന്നെ ഖാദിയും മുഫ്തിയുമായി മദീനയിലെ വൈജ്ഞാനിക ആശ്രയമായി മാറി. ആ പാഠശാലയിലേക്ക് ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും പണ്ഡിതന്മാർ തേടിയെത്തി. മദ്ഹബിൻ്റെ ഇമാമും ഖുറൈശി പണ്ഡിതനും ബുദ്ധിവൈഭവത്തിൽ അത്ഭുത പ്രതിഭയുമായ ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹുവും അവിടെ പഠിതാവായി എത്തിയിരുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നാൽ സംവദിക്കുകയും സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലൈഹിൽ നിന്ന് ഹദീസുകൾ കേൾക്കുകയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കർമ്മശാസ്ത്രം ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിരുന്നു. ലോക വൈജ്ഞാനിക തലസ്ഥാനത്തിരുന്ന് അറിവിൻ്റെ നിറപ്രഭാവങ്ങളെ പകർന്നു കൊടുക്കാനുള്ള അത്ഭുതകരമായ ചരിത്ര നിയോഗമാണ് മഹാനവറുകൾക്ക് ലഭിച്ചത്. ഏത് ഉന്നതരുടെയും ജീവിത വഴികളിൽ പരീക്ഷണങ്ങളും തീക്ഷ്ണതകളുടെ രാപ്പകലുകളും ഉണ്ടാവും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മാത്രം അതന്യമായിരുന്നില്ല. ഭരണാധികാരികളുടെ ഇംഗിതത്തിനൊപ്പിച്ച് മതവിധികൾക്ക് മാറ്റം വരുത്താത്ത കാരണത്താൽ ജയിലിലടയ്ക്കപ്പെടുകയും പീഡനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ചിട്ടയോടെയുള്ള ജീവിതം നയിച്ച മഹാനവറുകൾ മദീനയോട് കാണിച്ചിരുന്ന ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും അത്യുത്കൃഷ്ടമായ ഉദാഹരണങ്ങൾ ലോകം വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പാദരക്ഷ ധരിച്ച് മദീനയിൽ സഞ്ചരിക്കാനോ വാഹനപ്പുറത്ത് മദീനയിലൂടെ യാത്ര ചെയ്യാനോ ഉളു ഇല്ലാതെ ഹദീസിൻ്റെ മജ്ലിസിൽ ഇരിക്കാനോ മഹാനവറുകൾ തയ്യാറായിരുന്നില്ല. പ്രൗഢിയുള്ള ജീവിതം നയിക്കാൻ, ഇൽമിൻ്റെ ബഹുമാനം ഉയർത്തിക്കാട്ടാൻ മഹാനവറുകളുടെ വ്യക്തിത്വം വേറിട്ട ഒരു ഉദാഹരണമായിരുന്നു. ആകാരഭംഗിയിലും സ്വഭാവ സൗന്ദര്യത്തിലും സമീപന സൗഷ്ഠവത്തിലും സമകാലികർ മുഴുവനും കിടയറ്റ വാചകപ്രയോഗങ്ങളോടെയാണ് മഹാനവറുകളെ പ്രകീർത്തിച്ചിട്ടുള്ളത്. ഹദീസ് വിജ്ഞാന ലോകത്ത് അസഹുൽ അസാനീദ് എന്ന പേരിൽ വിസ്തൃതമായ ഹദീസ് നിവേദന പരമ്പര ഇമാം മാലിക് അവറുകൾ ഗുരുവര്യരായ നാഫിഉ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അവിടുന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും തുടരുന്ന ഹദീസ് നിവേദന പരമ്പരയാണ്. ആഫ്രിക്കയിലും മൊറോക്കോയിലും മദീനയിലും തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ കോടിക്കണക്കിന് വിശ്വാസികൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കർമ്മവഴിയെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഹദീസ് നിരീക്ഷണത്തിലും കർമ്മശാസ്ത്ര നിർദ്ധാരണത്തിലും മഹാനവറുകളുടെ വൈഭവങ്ങൾക്ക് മുന്നിൽ ലോകവിജ്ഞാനികൾ മുഴുവൻ വിനീതരായി നിൽക്കുന്നത് വായിക്കാൻ കഴിയും. അപകടകരമായ വിശ്വാസ വീക്ഷണങ്ങളോടും അടിസ്ഥാനമില്ലാത്ത മതജാടകളോടും മഹാനവറുകൾ കൃത്യമായി സംവാദം നടത്തിയിട്ടുണ്ട്. ഈ ധന്യജീവിതം പരീക്ഷണങ്ങൾക്കു ശേഷം 20 ദിവസത്തെ രോഗാതുരമായ വിശ്രമത്തെ തുടർന്ന് ഹിജറ 179 88 വയസ്സിൽ മദീനയിൽ വച്ച് വിയോഗം തേടുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിരവധി സ്വഹാബാക്കളും
മഹാനവറുകളുടെ ഗുരുവചരും എല്ലാം വിശ്രമിക്കുന്ന ജന്നത്തുൽ ബഖയിൽ ഇന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇമാം മാലിക് തങ്ങളെക്കുറിച്ച് തുതിവാചകങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്നും സമകാലികരിൽ നിന്നും കേൾക്കുമ്പോൾ കൗതുകമാർന്ന ഒരു ജീവിതത്തെയും ധന്യമാർന്ന ഒരു പണ്ഡിത തേജസ്വിയെയും വീണ്ടും വീണ്ടും നമുക്ക് വായിക്കാൻ കഴിയും. മഹാനവറുകളുടെ പാദസ്പർശമേറ്റ മാർഗധാരയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.